ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് ഞാൻ ഷിൻഡുവാണ്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ പുതിയൊരു ടെക്നോളജി വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. സമയക്കുറവ് മൂലം ഇടയ്ക്ക് വീഡിയോകളൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് എങ്ങനെ ഒരു വൈഫൈയുടെ പാസ്വേഡ് കണ്ടുപിടിക്കാമെന്നൊരു ട്യൂട്ടോറിയലുമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ സഹായകരമായേക്കാവുന്ന അതുപോലെ തന്നെ വളരെ സിമ്പിളും ആയ ഒരു ട്യൂട്ടോറിയലാണിത്. എന്തായാലും ഈ ട്യൂട്ടോറിയലിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഈ ചാനലിൽ പുതിയ ടെക്നോളജി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അതിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിക്കൊണ്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ മൊബൈലിൽ കിട്ടുന്നതിനുള്ള സൗകര്യം ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ ട്യൂട്ടോറിയൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നും CMD അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് തെളിഞ്ഞു വരുമ്പോൾ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക. അപ്പോൾ ഒരു പോപ്പ് വിൻഡോ തെളിഞ്ഞു വരികയാണെങ്കിൽ അതിൽ യെസ് എന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പണായി വരും. അതിൽ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞ് കാണുന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് ഏതൊക്കെ വൈഫൈ നെറ്റ്വർക്കാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ കാണുന്ന വൈഫൈകളിൽ നിന്നും നമുക്ക് പപ്പി എന്ന വൈഫൈയുടെ പാസ്വേഡ് ഒന്ന് എടുത്ത് നോക്കാം. അതെൻ്റെ സ്വന്തം വൈഫൈ നെറ്റ്വർക്കാണ്. ഇനി നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിലേക്ക് തിരിച്ചു പോയി സ്ക്രീനിൽ കാണുന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള വൈഫുകളുടെ പേരുകൾ കാണാൻ സാധിക്കും. അതിൽ നാം സെലക്ട് ചെയ്ത വൈഫൈ ലഭ്യമാണ്. ഇനി ചെയ്യേണ്ടത് അവസാനം എൻ്റർ ചെയ്ത കമാൻഡ് ഒരിക്കൽ കൂടി ടൈപ്പ് ചെയ്ത് അതിൽ നിന്നും അവസാനത്തെ എസ് എന്ന ലെറ്റർ ഒഴിവാക്കുക. അതിനുശേഷം ഒരു സ്പേസ് ഇട്ട് ഏത് വൈഫൈയുടെ പാസ്വേഡാണോ വേണ്ടത് അതിൻ്റെ പേര് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒരു സ്പേസ് കൂടി ഇട്ടുകൊണ്ട് കീ ഈസിക്കൽ ടു ക്ലിയർ എന്ന കമാൻഡ് കൂടി ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടിൽ നിന്നും കീ കണ്ടൻറ് എന്നുള്ളതിൻ്റെ നേരെ നാം സെലക്ട് ചെയ്ത വൈഫൈയുടെ പാസ്വേഡ് കാണാൻ സാധിക്കും. ഇനി ആ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ വൈഫൈ കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതോടൊപ്പം ഒരു കാര്യം എനിക്ക് കൂട്ടിച്ചേർത്ത് പറയുവാനുള്ളത്, നിങ്ങൾക്ക് ഇങ്ങനെ ഏതെങ്കിലും വൈഫൈയുടെ പാസ്വേഡ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ആ വൈഫൈ മുമ്പ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവണം. അതല്ലാതെ ആരുടെയെങ്കിലും വൈഫൈയുടെ പാസ്വേഡ് മോഷ്ടിക്കാൻ ചില രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിധിവരെ സാധിക്കും. പക്ഷേ ആ രീതിയോട് ഞാൻ തികച്ചും യോജിക്കുന്നില്ല. ഇന്ന് ഞാനിവിടെ കാണിച്ച മെഥേഡ് നിങ്ങൾക്ക് പലപ്പോഴും സഹായകരമായേക്കാവുന്ന ഒന്നാണ്. കാരണം പലപ്പോഴും നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ് നമ്മൾ മറന്നു പോകാറുണ്ട്. പുതിയ ഡിവൈസും അല്ലെങ്കിൽ മൊബൈൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ ഈ രീതി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്ന് തന്നെ എടുക്കാവുന്നതാണ്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോകൾക്ക് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്.